നമസ്കാരം എല്ലാവർക്കും, എസ് എം ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലോക പ്രശസ്തനായ ബിൽഗേറ്റ്സിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവ കഥയാണ്. ഒരിക്കൽ പ്രശസ്തനായ ബിൽഗേറ്റ്സിനോട് ഒരാൾ പറയുകയാണ്, ലോകത്ത് നിങ്ങളേക്കാൾ വലിയൊരു പണക്കാരൻ ഇല്ല. ഇത് കേട്ടതോടെ ബിൽഗേറ്റ്സ് അയാളോട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവ കഥ പറയാൻ തുടങ്ങി. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട സമയം ഞാൻ ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ വെച്ച് കറുത്ത വർഗക്കാരനായ ഒരു ന്യൂസ് പേപ്പർ ബോയിയെ കണ്ടു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രത്തിൻ്റെ ഹെഡ്ലൈൻ കണ്ടപ്പോൾ പത്രം വാങ്ങാൻ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ പത്രം വാങ്ങാം എന്ന് കരുതി ഞാൻ ന്യൂസ് പേപ്പർ ബോയിയെ വിളിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ ചില്ലറ ഇല്ലായിരുന്നു. അതുകൊണ്ട് വേണ്ട എന്ന് വെച്ച് ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. എന്നാൽ ആ കറുത്ത വർഗക്കാരനായ പയ്യൻ എന്നെ വിളിച്ചിട്ട് എൻ്റെ നേരെ ഒരു പത്രം നീട്ടി. ഞാൻ എൻ്റെ കയ്യിൽ ചില്ലറ ഇല്ല എന്ന് പറഞ്ഞിട്ടും സാരമില്ല, ഈ പത്രം ഫ്രീയായി എടുത്തോളൂ എന്ന് പറഞ്ഞ് അവൻ എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ 3 മാസങ്ങൾക്കപ്പുറം വീണ്ടും അതേ വിമാനത്താവളത്തിലേക്ക് ഞാൻ ചെന്നു. മുമ്പത്തെ പോലെ തന്നെ പത്രത്തിൻ്റെ ഹെഡ്ലൈൻ കണ്ടപ്പോൾ പത്രം വാങ്ങാം എന്ന് തോന്നി. പക്ഷേ അന്നേരവും എൻ്റെ കയ്യിൽ ചില്ലറ ഇല്ലായിരുന്നു. മുമ്പ് കണ്ട അതേ ന്യൂസ് പേപ്പർ ബോയ് അവൻ എൻ്റെ കയ്യിൽ പത്രം നീട്ടിക്കൊണ്ട് പറഞ്ഞു, സാരമില്ല സാർ, ഇത് നിങ്ങൾ എടുത്തോളൂ, ഇത് എൻ്റെ ലാഭത്തിൽ നിന്നാണ്. പക്ഷേ എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങാൻ ഒരു മടി തോന്നി. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൻ എൻ്റെ കയ്യിൽ നിർബന്ധിപ്പിച്ച് ആ പത്രം വാങ്ങിപ്പിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പണക്കാരനായി. അതിനുശേഷം ആ പയ്യനെ എനിക്കൊന്ന് കാണണം എന്ന് ആഗ്രഹം തോന്നി. അവനെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് തവണ അന്വേഷിച്ചു. അവസാനം നീണ്ട മാസത്തെ അന്വേഷണത്തിനൊടുവിൽ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. അന്നേരം ഞാൻ ആ പയ്യനോട് ചോദിച്ചു, നിനക്ക് എന്നെ മനസ്സിലായോ? അപ്പോൾ അവൻ പറഞ്ഞു, മനസ്സിലായി സാർ, നിങ്ങൾ ലോക പ്രശസ്തനായ ബിൽഗേറ്റ്സ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നീ എനിക്ക് 2 പ്രാവശ്യം ഫ്രീയായി പത്രം തന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? അവൻ പറഞ്ഞു, ഓർമ്മയുണ്ട് സാർ. നീ എനിക്ക് ഫ്രീയായി തന്ന പത്രത്തിന് പകരമായി എന്തെങ്കിലും തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം, അത് എന്തായാലും ഞാൻ നിനക്ക് നൽകാൻ തയ്യാറാണ്. അന്നേരം പയ്യൻ പറഞ്ഞു, നിങ്ങളെക്കൊണ്ട് പകരം നൽകാൻ കഴിയില്ല സാർ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ? അന്നേരം അവൻ പറഞ്ഞു, ഞാൻ പാവപ്പെട്ടവൻ ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നു, പക്ഷേ നിങ്ങൾ പണക്കാരൻ ആയതിനു ശേഷം എനിക്ക് തരാൻ വേണ്ടി വന്നു. പാവപ്പെട്ടവനായ അവസ്ഥയിൽ ഞാൻ നിങ്ങൾക്ക് തന്നതും എല്ലാം നേടിയതിനു ശേഷം നിങ്ങൾ എനിക്ക് തരാൻ വേണ്ടി വന്നതും ഒരിക്കലും പകരത്തിന് പകരം ആവില്ല സാർ. തൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഈ ഒരു അനുഭവം പറഞ്ഞു നിർത്തിയതിന് ശേഷം ബിൽഗേറ്റ്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയോട് അദ്ദേഹം ചോദിച്ചു, ഇനി നിങ്ങൾ പറയൂ, ഞാനാണോ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ, അതോ ആ പയ്യനോ? ഈ ഒരു അനുഭവ കഥ നമുക്ക് നൽകുന്ന പാഠം എന്തെന്ന് വെച്ചാൽ, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പണക്കാരൻ ആകണമെന്നില്ല, അതിന് വേണ്ടത് ഒന്നു മാത്രം, സഹായിക്കണം എന്നൊരു മനസ്സാണ്.